നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ ഒരു പോസ്റ്റ് വന്നു ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം യോഗി ആദിത്യനാഥിൻ്റെ സുഹൃത്തും യോഗ ചെയ്യാൻ തുടങ്ങി യോഗാഭ്യാസം മഹാശര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസുഫ് അലീഖ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായൊരു ചിത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജയശങ്കർ വക്കീലേ ചെലവാകുന്ന സാധനം ചെലവാകുന്ന സമയത്ത് ചെലവാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വർത്തമാന കാലഘട്ടത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചികകൾ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യർ ഈ ചെലവാകാത്ത സാധനം ചെലവാക്കാനിറങ്ങുന്നവരാണ് നമ്മുടെ ചിന്തകളിൽ മണ്ടന്മാരെന്ന് തോന്നുന്നവർ മനുഷ്യർ ഓരോ സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണോ ചെലവാകുന്നത് അത് ചെലവാക്കാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുക വളരെ സ്വാഭാവികമാണ് ഈ യോഗയെക്കുറിച്ച് ഇസ്ലാം മതം ഇതിന് വിരുദ്ധമാണെന്നും അല്ലെങ്കിൽ ഇത് ചെയ്തുകൂടാമെന്നും ഒന്നും പറയുന്ന തരത്തിലുള്ള ഒരു സംഗതികളും എങ്ങുമില്ല നമ്മുടെ ചികിത്സാ രീതികളിലൊക്കെ തന്നെ പലതരം ഇപ്പോൾ ആയുർവേദം ഹൈന്ദവ പുരാണങ്ങളുടെ തുടർച്ചയായി അതിൻ്റെ വേദങ്ങളിൽ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ സമീ സമാഹരിച്ചുള്ളതാണ് യൂനാനി അറബിക് ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഇതിനിടയിൽ കൊമ്പ് ചികിത്സയുണ്ട് പിന്നെ അലോപ്പതി മറ്റൊരു സ്ട്രീം ഓഫ് മെഡിസിനാണ് അപ്പോൾ ഇതിൽ ഹലാലും ഹലാലല്ലാത്തതും എന്നൊന്നും പറയുന്ന പ്രത്യേകമായ വ്യത്യാസങ്ങളൊന്നുമില്ല യോഗയും അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹൈന്ദവ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ആരാധനകളോ ഒന്നുമില്ലാത്ത പക്ഷം ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെന്തെങ്കിലും മതപരമായ വിലക്കൊന്നുമില്ല പിന്നെ ഈ ഓരോ സാഹചര്യങ്ങളിലും എന്താണോ വിറ്റഴിക്കാൻ പറ്റുന്നത് അത് വിറ്റഴിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൽ വക്കീലിന് അത്ഭുതം തോന്നിയത് കൊണ്ടാണോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ അതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല ഇപ്പോൾ ഗൾഫ് നാടുകളിൽ പണിയെടുക്കുന്ന പല ആളുകളും നാട്ടിൽ എവിടെങ്കിലും എത്തി ഒരു മുസ്ലിം പള്ളി പണിത് കൊടുത്തിട്ട് പുള്ളിക്കാരൻ്റെ അറബിയെ കൊണ്ടുവന്ന് ആ പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കും അത് കേൾക്കുമ്പോഴത്തേക്കെല്ലാവരും വലിയ കയ്യടിയോടതും മതസാമൂഹിക അത് ഇങ്ങനെ സൗഹാർദ്ദം പൊഴിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്രാളം പിടിക്കുമ്പോഴും അതെന്താ അതിൻ്റെ സത്യം എന്താ അതൊരു തരം കച്ചവടമാണ് ഈ ഗൾഫ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒക്കെ കടകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ രാജാവിൻ്റെയും അതുപോലെ തന്നെ യു എ ഇയുടെ ശില്പിയുടെയും ഒക്കെ ഫോട്ടോകൾ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ഈ വെച്ചിരിക്കുന്നവർക്കെല്ലാവർക്കും എന്തോ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത് ഒന്നുമല്ല കാരണം അങ്ങനെ വെച്ചെങ്കിലേ അവിടെ തുടരുന്നത് കൊണ്ട് ഒരു സുഖമുള്ളോ അല്ലെങ്കിൽ അസുഖകരമായ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അത്തരം സംഗതികൾ അവിടെ തൂക്കിയിടുന്നത് വാപ്പായോ ഉമ്മായോ ഓർക്കാത്തവന്മാർ പോലും ഈ സാധനം അവിടെ തൂക്കിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ അപൂർവ്വമായി എവിടെയെങ്കിലുമൊക്കെ കാണുകയുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല ഗാന്ധിജി രാഷ്ട്രപിതാവാണ് ഒരുപാട് സഹിച്ച ആളാണ് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം വാങ്ങി തന്ന ആളൊക്കെ ആണെങ്കിലും അത് അതിടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും അറിയാവുന്നതുകൊണ്ട് അതാരും ഇടാൻ ശ്രമിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു അത്ഭുതവുമില്ല ഇപ്പോൾ വല്ലീമ മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ഒരു പാർട്ടി വിട്ടുപോയ ഒരാൾ ഇപ്പം മുട്ടുകാലിൽ അദ്ദേഹം സന്ധ്യാവന്തനവും പ്രഭാത പ്രദോഷ വന്ദനങ്ങളും നടത്തി എന്താ നമ്മൾ പറയുന്ന എല്ലാ ഹൈന്ദവ ക്രിയകളും ചെയ്ത് സായുജ്യമടയുന്ന അബ്ദുള്ള കുട്ടി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും യാതൊരു അത്ഭുതവും ഇല്ല ഇതും കാണും ഇതിൻ്റെ അപ്പുറവും കാണുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ വികാരങ്ങളിലൂടെ ജനിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ യൂസ് ഒരു വ്യവസായിയാണ് ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാണിക്കേണ്ടതെന്നും എന്താണ് കാണിച്ചു കൂടാത്തതെന്നുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അദ്ദേഹം ഒരു രാജ്യത്ത് വലിയ വ്യവസായങ്ങൾ നടത്തുമ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരി ആരായിരുന്നാലും അവരുമായി ഏറ്റുമുട്ടുന്നതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ലാഭമില്ല ആവേശ കമ്മിറ്റിക്കാർക്കും ഒരു ലാഭമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടത് സമരസപ്പെട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കാണിക്കും അത്തരം ആളുകളെ സഹായിക്കുന്നത് ദൃശ്യവൽക്കരിച്ച് വീഡിയോ ആയിട്ട് പുറത്തു വരും തങ്കപ്പ ചേട്ടനെ സഹായിക്കുന്നതിന് ഇപ്പോൾ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലം ഇപ്പോൾ അനിൽ മുഹമ്മദ് പിന്നെ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളിനെ സ്കൂട്ടറിൻ്റെ പുറയിൽ ഇരുത്തി കൊണ്ടുപോയി അല്ലെങ്കിൽ അയാൾക്ക് ചോറ് വാരി കൊടുത്തു അല്ലെങ്കിൽ അയാളെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു മതേതരത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റായി മാറിയിരിക്കുന്ന ഒരു ബലഹീനത നമ്മുടെ നാടിനെ ആകെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല ഓക്കെയില്ലേ ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ ഈ സ്ഥലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെക്കുറിച്ച് ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ ഗംഗാറാം ഹോസ്പിറ്റലിൽ ഒരു വനിത സുഖമില്ലാതെ കിടപ്പുണ്ട് അവരെ കാണാനും പോകാനും ഇപ്പോൾ ആകെപ്പാടെ ഉള്ളത് ഒരു മകനും മകളും മാത്രമാണ് മൂക്കിലൂടെ ഒക്കെ ബ്ലഡ് വരുന്നുണ്ട് അണുബാധയുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പേര് സോണിയാ ഗാന്ധി യു പി എ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് രാജ്യത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ മുറിക്കകത്ത് കിടന്ന് തെള്ളിയ കെ വി തോമസോ പി സി ചാക്കോയോ ടോം വടക്കനോ അവരെ കൊണ്ട് മുതലാക്കിയവരോ ഒപ്പിച്ചവരോ ആരെങ്കിലും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്നത് കാണുന്നോ കാണില്ല എന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ചിലവാകേണ്ട കാര്യങ്ങൾ ചിലവാക്കേണ്ട സമയത്തെ ചിലവാക്കാവൂ ഇപ്പോൾ അത് ചിലവില്ലാത്ത ചരക്കാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആരും ഒരു പരാമർശവും നടത്തുന്നില്ല ആ സംഭവത്തെക്കുറിച്ചൊരു പോസ്റ്റ് വിടുന്നില്ല ആരും കണ്ണീരൊഴുക്കുന്നില്ല ആരും ലേഖനങ്ങൾ എഴുതുന്നില്ല ഒന്നും ഒന്നും ചെയ്യുന്നില്ല ഇതാരുടെ കാര്യമാണ് പറഞ്ഞത് വെറും എട്ട് വർഷത്തേക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമായുള്ള ഒരു സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞത് അഹങ്കാരി ആയതുകൊണ്ടാണോ അവർ തിരിഞ്ഞു നോക്കാത്തത് അവരഴിമതിക്കാരി ആയതുകൊണ്ടാണോ അവർ തിരിഞ്ഞു നോക്കാത്തത് ഈ കൂടെ നിന്ന് എല്ലാം ഒപ്പിച്ചിട്ട് പോയവന്മാരോട് വല്ലതും മോശമായി പെരുമാറിയത് നോക്കാത്തത് അല്ലേ അല്ല അധികാരമില്ല ഇനി അതുപോലെ മറ്റൊരാൾ കൂടിയുണ്ട് അതാരാന്നല്ലേ ഒരു പൂച്ചയും ഒരു പട്ടിയും ഒരു കിണ്ടിയുമായി ഒരു വീട്ടിൽ കഴിയുന്ന ഒരാളുണ്ട് എൽ കെ അദ്വാനി ആരന്വേഷിക്കുന്നു ആര് പോസ്റ്റ് ഇടുന്നു ആര് പോകുന്നു ആര് സെൽഫി എടുക്കുന്നു യഥാർത്ഥത്തിൽ രണ്ടിൽ കിടന്ന ഒരു പാർട്ടിയെ ഇതുപോലൊരു രാജ്യത്ത് വലിയ ശക്തിയാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളല്ലേ ആരെങ്കിലും എന്തെങ്കിലും പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ സത്യത്തിൽ വക്കീലെ ഇതൊക്കെ ആർക്കുള്ള ഗുണപാഠമാ ഈ കിടക്കുന്നവർക്കുള്ള ഗുണപാഠമല്ല ഇരിക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ സ്ഥാനവും സമ്പത്തും ഒക്കെ ഉള്ളവരുടെ ഗുണപാഠമാണ് ഈ പറയുന്നത് അവർക്കുള്ള ഗുണപാഠമാണിത് അപ്പോൾ അതുകൊണ്ട് ഈ യോഗയുടെ അടയാളങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും കണ്ട് പ്രത്യേകിച്ചൊന്നും ഈ യോഗിയുടെ സുഹൃത്താണ് അലി എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ സമുദായത്തിനൊന്നും അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും തോന്നുകയില്ല ഈ സമുദായം നോക്കി പഠിക്കാൻ പറഞ്ഞത് മുഹമ്മദ് നബി സല്ല അലൈഹി വല്ലം എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ് നോക്കാനാണ് പറഞ്ഞത് അദ്ദേഹം ഒരു വലിയ വ്യാപാരിയൊന്നും ആയിരുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നിരക്ഷരനായിരുന്നു അദ്ദേഹം വളരെ സംരക്ഷിതമായ ദൈവത്തിൻ്റെ സംരക്ഷിതമായ അവസ്ഥയിൽ ജീവിതം നയിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ തലയിണയുടെ കീഴിലുണ്ടായിരുന്നത് അല്പമാത്രം തുകയാണ് ആ തുകയെടുത്ത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അന്നൊരു വലിയ സമ്പന്നനായ ആളിനെ പ്രവാചകനാക്കി കൂടായിരുന്നോ അല്ലെങ്കിൽ ഒരുപാട് മാളുകളും ഷോപ്പുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെയുള്ള ആളുകളാരും ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് അവിടെയാണ് പഠിച്ചവർ തെറ്റുപറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിലൊക്കെ ഓരോരോ സന്ദേശങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രവും ഇതിൻ്റെ സംഗതികളും ഒന്നും ഒരത്ഭുതപ്പെടുത്തേണ്ട കാര്യവുമില്ല ഇതിനിയും ഇതിൻ്റെ വ്യത്യസ്തമായ ഫോമുകളും വേർഷനുകളുമൊക്കെ ഈ രാജ്യത്തുണ്ടാവും അതൊക്കെ കണ്ടാലും വിശ്വാസത്തിനും നമ്മൾ സാധാരണ ഞങ്ങൾ ഈമാൻ എന്ന് പറയും അതിനൊരു കോട്ടവും വരാത്തവരാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് ഇസ്ലാം മതം വിശേഷിപ്പിച്ചിരിക്കുന്നത് പണം കണ്ടാലും അധികാരം കണ്ടാലും അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടായാലും ഒന്നും ഇളകിപ്പോകാത്തവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവൾ അവർ നിശ്ശബ്ദമായി ഒരു വശത്തുകൂടി നടന്നവരുടെ ജീവിതം അങ്ങ് തീർക്കും അങ്ങനെയുള്ള എത്രയോ എത്രയോ ആളുകൾ ഈ ലോകത്ത് ഉണ്ടാനും അവരൊന്നും പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ ആ വഴി പൂർത്തിയാക്കി മടങ്ങുന്നവരാണ് നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ിയൻ തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ